നമ്മളിപ്പോൾ ഉള്ളത് സിന്താൻ ടോപ്പിലാണ്. അവിടെയുള്ള സൺറൈസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ രാത്രിയായിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് സിന്താൻ ടോപ്പിൽ. അപ്പോൾ ഇന്നലെ രാത്രി വെച്ചിട്ടുണ്ടെങ്കിൽ ഒടുക്കത്തെ തണുപ്പായിരുന്നു, നല്ല പടലാണ് നമ്മൾ പെട്ടിട്ടുണ്ടായിരുന്നത്. നല്ല പുകയായിരുന്നു, ഭയങ്കര മഞ്ഞ്. അപ്പം നമ്മൾ ടെൻ്റ് അടിക്കാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. എനിക്കിപ്പം തണുത്തിട്ടാട്ടോ വിറക്കുന്നത്. ടെൻ്റ് അടിച്ചിട്ട് നൈറ്റ് നമ്മൾ ടെൻറ്റിൽ കിടക്കാമെന്നായിരുന്നു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ എക്സ്ട്രീം തണുപ്പായതുകൊണ്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് വരുന്നല്ലേ ഉള്ളൂ. ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ അത് ഡ്രോപ്പ് ചെയ്തിട്ട് കാറിൽ തന്നെ കിടക്കാമെന്നുള്ള വിചാരിച്ചു. അങ്ങനെ കാറിലും ഭയങ്കര തണുപ്പായിരുന്നു, നല്ല തണുപ്പായിരുന്നു കാറിൽ തന്നെ. കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്തായിരുന്നു നമ്മൾ ഈ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അനുവും ഫിദയും ഒരു സെറ്റ് സാരിയൊക്കെ കൊടുത്ത് അവർ റീല് ഫോട്ടോഷൂട്ട് അങ്ങനെ കുറച്ച് പരിപാടികൾക്കൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. അത് നല്ല പോസ്റ്റായിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന ടെൻറ്റ് ഇവിടെ അടിച്ചിട്ട് കുറച്ച് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഓണമാണ്, ഞങ്ങളിപ്പോൾ കാശ്മീരാണ് ഉള്ളത്. അപ്പോൾ ഓണമായിട്ട് നമ്മളെങ്ങനെയാണ് മലയാളീസ് എങ്ങനെയാണ് നമ്മൾ സെറ്റ് സാരി ഒന്നും ഉടുക്കാതെ നിൽക്കുക? അതുകൊണ്ട് കാശ്മീർ വന്നിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സെറ്റ് സാരി മാത്രമേ ഉള്ളൂ, സദ്യയും കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സായി. അതെന്തായാലും ഇവിടെ കിട്ടാനും ചാൻസ് ഇല്ല. അങ്ങനെ കുറച്ച് റീലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി താഴേക്ക്. അവിടെ മാത്രായിട്ടിരുന്നല്ലേ. ഇവരെങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോകും, അത് വഴിയുണ്ട് കേട്ടോ, റോഡ് ഉണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്കാണത്, ഇറങ്ങിയപ്പോ ആയിക്കൂടെ തിരിച്ചു പോവുക. ഇന്നലെ പിന്നെ രാത്രി വഴി വന്നോണ്ട് ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഏതാ വ്യൂ സിന്താൻ ടോപ്പ് മേലെ ഇതുണ്ടല്ലേ, അവിടെ നമ്മളിപ്പോ ഇറങ്ങി. ബോർഡ് അല്ലേ, സൈൻ ബോർഡ്. ഇതാ ഇവിടെ ആയിരുന്നു നമ്മളിപ്പോ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നാണ് ഇറങ്ങി പെട്ടെന്ന് കയറാൻ, പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. അത്രയും ഡിസ്റ്റൻസ്, അത്രയും ഒരു ഹൈറ്റ് നമ്മള് ഇത്ര പെട്ടെന്ന് ഇറങ്ങിയില്ലേ. ഞങ്ങളെ കയ്യില് വെള്ളമൊക്കെ ഉയർന്നു പോയി. അങ്ങനെ ഞങ്ങള് ചിന്തണ്ടത്തിന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി അരുവിയുണ്ട്, നല്ല ഫ്രഷ് വെള്ളം. പ്രതീതി മൂന്നാല് കുട്ടിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഇറക്കാൻ വേണ്ടിട്ട്. ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് നേരേ നിന്ന് അപ്പൊ നമ്മളിപ്പോ സിന്താൻ ടോപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന വഴിക്ക് കുറച്ച് നല്ലോണം താഴെ എത്തിയിട്ടുണ്ട്. അവിടെ തന്നെ ഒരു ചെറിയൊരു ടീ സ്റ്റാൾ ഉണ്ട്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഗിയും അതേപോലെ ഓംലെറ്റ്, ചായ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ മെയിനായിട്ട് ഇതൊക്കെ ആയിരിക്കും കിട്ടലുണ്ടാവുക. അപ്പോൾ അങ്ങോട്ട് പോകാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പോകുകയാണെങ്കിൽ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ അങ്ങോട്ട് ഫുഡ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഇവിടെ കുറേ ഇതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്, ടെൻറ്റും അതേപോലെ തന്നെ കുറേ നമുക്ക് അവരിപ്പോ ടെന്റിന്റെ ഉള്ളിലാണ് അറേഞ്ച് ചെയ്ത് തരുന്നത്. ചായയും മാഗിയുമാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ അത് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് കഴിക്കാന്ന് പറഞ്ഞു. ഇനിയിപ്പോ നിങ്ങള് ടെന്റോ കാര്യങ്ങളോ സിന്താൻ ടോപ്പിൽ പോയിട്ട് ടെന്റ് അടിക്കാനോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഇവിടെ റെന്റിന് കിട്ടും ടെന്റൊക്കെ. ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് മേടിക്കുകയും ചെയ്യാം.
നമ്മള് കഴിക്കാൻ വന്നിരിക്കുന്ന ഷോപ്പ് ഇതാണ്. അപ്പൊ നമ്മൾക്ക് ആദ്യം ഇരിക്കാനായിട്ട് പറഞ്ഞ സ്ഥലം ഇതാണ്. പിന്നെ ഒന്നാമത് തണുത്തിട്ടും കൂടി വയ്യാത്തോണ്ട് നമ്മൾ ഭായിനോട് പറഞ്ഞപ്പോ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ടെന്റിനുള്ളില് ഫുഡ് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഭായ് സെറ്റാക്കി തന്നിട്ടുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിന്റെ കൂടെ ഈ ചായയും ഉണ്ട്. ചായ കണ്ടിട്ട് അടിപൊളിയാണ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ എത്തിയിട്ടില്ല കേട്ടാ. ഞങ്ങള് വെജിറ്റബിൾ ഒക്കെ ഇട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് അലങ്കാര പണികളൊക്കെ ചെയ്യാനുണ്ട്. അത് പച്ചക്കറി ആവാൻ പോയതാ തോന്നുന്നുണ്ട്. വെജിറ്റബിൾ മാഗി എത്തി. ഭയ്യ വെജിറ്റബിൾ ഒക്കെ പറിക്കാൻ പോയി. നല്ല ഫ്രഷ് വെജിറ്റബിൾ കൊണ്ട് ഉണ്ടാക്കി വന്നേ. അപ്പൊ എന്നാ കഴിച്ചിട്ട് കാണാൻ. ഞങ്ങൾക്ക് അതാ ഒരാള് ആപ്പിളിന്റെ തോട്ടം കാണിച്ചു തരാറുണ്ട്, കൊണ്ടുപോവാണ്. പ്രതീകത ഇങ്ങനെ ഞങ്ങളിവിടെ പോകുന്നുണ്ട്. ആള് ഇങ്ങനെ ഒരു ആപ്പിൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹബീബുള്ള ഭായി നമുക്ക് ആപ്പിൾ തോട്ടം കാണിച്ചു തരും. അസ്സലാമു അലൈക്കും. തോട്ടത്തിൽ നിന്നും പറിച്ച നല്ല ഫ്രഷ് ആപ്പിൾ. അങ്ങനെ നമ്മൾ ഉറക്കത്തിന് ഇടയിൽ ഇങ്ങനെ വിളിച്ചു വരാന്ന് വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇവരിങ്ങനെ നായിന് മുമ്പ് കൊണ്ടുപോകുന്നുണ്ടല്ലോ. നമുക്ക് മാർക്ക് ചെയ്ത് നോക്കിയ ഇനിയിപ്പൊ വേറെ ടീമിന്റെ മാറിക്കൊണ്ട് ചേച്ചിട്ടേക്ക് എല്ലാ ആൾക്കാരെയും കൂടി ഒരു നായ ഉണ്ടാവും. ഇവരെ ബാക്കിൽ കഴുതന്റെ ടീം. ഇവര് വീടുകളൊക്കെ ഈ മലന്റെ മേലായതുകൊണ്ട് ഈ സാധനം കൊണ്ടവരൊക്കെ ഉള്ള നമ്മളിപ്പോ പെഹൽഗാമിലാണ് ഉള്ളത്. അപ്പൊ അവരിവിടെ ചെക്കിങ്ങിന് വേണ്ടിട്ട് നിർത്തിയിട്ട് നമ്മളോട് ലഗേജ് ഒക്കെ എടുത്തിട്ട് ലേഡീസും ജെന്റ്സും ആയിട്ട് പോവാൻ പറഞ്ഞിട്ടുണ്ട്. ആശി വണ്ടി നിർത്താൻ വേണ്ടിട്ട് പോയേക്കാണ്. നമുക്ക് നോക്കാം എന്താ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. എത്തുന്നതിന് മുന്നേ ഉള്ള സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. എല്ലാ ലഗേജും എടുത്ത് അവിടെ ചെക്ക് ചെയ്യണം. പെഹൽഗാമിലാണ്, കശ്മീരിലുള്ള പെഹൽഗാമിലാണ്. അപ്പം ഇവിടെ നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ വില്ലേജ് ആണിത്. നമ്മൾ ഈ ഈ ഒരു വ്യൂ കണ്ടിച്ച് വന്നതാണ്. ഇവിടെ ഫുള്ള് സ്റ്റോണും ഇതൊക്കെ ആയിട്ട് നല്ല എന്താ പറയുക തെളിച്ചുള്ള വെള്ളം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അടിപൊളി വെള്ളമൊക്കെ ആണ്. ഇതിനെപ്പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പ്രതീക് പറഞ്ഞുതരും. ഞാൻ എന്താണിത് പെഹൽഗാമിനെ കുറിച്ച് പറയാനുള്ളത്? പെഹൽഗാം എന്നാണ് കാശ്മീരിലെ വളരെ ചെറിയൊരു വില്ലേജ് ആണ്. ഇതൊരു നദിയുടെ തീരത്തിൽ ലിഡർ നദി എന്നാണ് നമുക്ക് ഒരു ഭായി പറഞ്ഞു തന്നെ. ഈ നദിയുടെ പേര് ലിഡർ നദി. ബാക്കി നമുക്ക് ഭായിനോട് തന്നെ വിളിക്കാം. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വലിയ ശ്രീ അമർനാഥ് ചെയ്തിട്ടല്ല ഇവരുടെ വീട്ടിൽ നെയ്ത് എടുക്കുന്ന ടൈപ്പാണെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പൊ അതായത് നമ്മൾ മെഷീൻസിൽ ഉണ്ടാക്കുന്ന പോലെ അല്ല, ഇത് പ്യുവർ ആണെന്നുള്ള കാര്യം അവർ പറയുന്നത്. ഇതിന്റെ പ്രൈസ് ഏ വീഡിയോ
ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാല് നല്ല പൊരി വെയിലും നല്ല തണുപ്പുമാണ്. എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ടേന്ന് എനിക്കറിയില്ല. നല്ല വെയിലുണ്ട്, അതേപോലെ തന്നെ നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് തപ്പിയിട്ട് എത്തിയത് ഇവിടെയാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് വന്നെയാണ്. ഇവിടെ ചന ഭട്ടൂരയും അതേപോലെ തന്നെ ബിരിയാണി ഒക്കെയാണ് ഉള്ളത്. വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കഴിച്ച കോഫിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇന്ന് വെറൈറ്റി എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള ഗാർലി ഒഴിച്ചിട്ടുള്ള ഒന്ന്, ഇതും മട്ടൻ്റെ തന്നെ വേറൊരു കറിയാണ്. ഇത് അതേപോലെ ഷീ കബാബ്, പിന്നെ കുൽച്ച. കണ്ടോ ഞാൻ പറഞ്ഞില്ലോ രഞ്ജന നമ്മൾ ഇത്രയും കഴിച്ചു. ഗായ്സ് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ആപ്പിൾ തോട്ടം കണ്ടിട്ട് അവിടുന്ന് ഫ്രഷ് ജ്യൂസ് വാങ്ങി കുടിക്കാട്ടത്. നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശ്മീരിൽ വന്നാൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. എവിടെയാന്നുള്ളത് നമുക്ക് കാണാം. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഡാൽ ലേക്കിലാണ്. ശ്രീനഗറിലുള്ള ഡാൽ ലേക്കിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾ അധികം വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, മറ്റേ തലയിലിടും ഇവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഇവിടുന്ന് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. എന്തായാലും ഗായ്സ് കാശ്മീരിൽ വരുന്ന അധികം ആൾക്കാരും ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു സംഭവമായത് അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 rupees ആണ് ഫോട്ടോ എടുക്കാന്നാണ് അവർ ആദ്യം പറയുക. പക്ഷെ പെർ ഫോട്ടോ 100 ആയിട്ട് മാറും പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം. ഞാനും ഫിദയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ 2 photo വീതമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇവിടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവരിവിടെ സെല്ല് ചെയ്യുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രസ്സസ്, അങ്ങനത്തെ കുറേ ഹാൻഡ്ലൂം ഡ്രസ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് പർച്ചേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഇവരിവിടെ വണ്ടി സൈഡാക്കി തരും. ഇവിടെ കുറേ ശിക്കാര ബോട്ട് ഉണ്ട്. ഇത് ഈ മാർക്കറ്റ് വെള്ളത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. ഫ്ലോട്ടിംഗ് ആണ്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വെള്ളത്തിലാണ് നിൽക്കുന്നത്. നല്ല വ്യൂ ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഹൗസ് ബോട്ട്സ് ഉണ്ട് കേട്ടോ. കാണുന്നതൊക്കെ ഹൗസ് ബോട്ടാണ്. അത് മൂവ് ചെയ്യില്ല, ഇവിടെ തന്നെ ഉള്ള സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് കാണാൻ കഴിയ ഇവിടെ മാർക്കറ്റ്സാണ്. കുറേ ഡ്രസ്സ്, ഹാൻഡ്ലൂം ഡ്രസ്സസ്, എന്താ ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രസ്സാണ് ഇവിടെ മെയിൻ തോന്നുന്നു. ഇവിടെ ഒക്കെ ഇവിടെ ഹാൻഡ് മെയ്ഡാണ്, ഹാൻഡ്മെയ്ഡ് പ്രൊഡക്ട്സാണ്. നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ബയ്യ ഇപ്പോൾ ബോട്ട് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇത് ഈ ലേക്കിൻ്റെ നടുക്ക് തന്നെ നിൽക്കുന്നൊരു ഗാർഡനും ഒരു കോഫി ഷോപ്പ്, നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാനായിട്ടും പറ്റിയ റെസ്റ്റോറൻ്റ് എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് എന്തായാലും അടുത്ത കഴിക്കാനുള്ള പരിപാടി നോക്കാം. പിന്നെ ഈ ഗാർഡനും ഒന്ന് ചുറ്റി കണ്ടിട്ട്
ഇപ്പോൾ ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഷിക്കാര റൈഡും ബോട്ടുകളും എല്ലാം അവിടെ സൈഡാക്കുന്നതായിട്ടാണ് ഇപ്പോൾ കണ്ടത്. നമ്മളിപ്പോൾ പോകുന്നതിന് മുന്നേ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു ഷോപ്പിൽ നിർത്തിയത്. അപ്പോൾ അവരിത് അകത്തിരുന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. നമ്മളെല്ലാവരും സൺറൈസ് ഇങ്ങനെ മലയുടെ മേലിങ്ങനെ സണ്ണിങ്ങനെ ഉദിച്ചു വരുന്നത് കണ്ടിട്ടില്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൂൺ ഇങ്ങനെ മലയുടെ മേലെ ഇങ്ങനെ ഉദിച്ചു വരുന്നത് ഇങ്ങനെ കാണുന്നത്. ഇപ്പൊ ഫുള്ള് ഫുള്ളായി. നേരത്തെ നമ്മൾ കണ്ട സമയത്ത് പകുതി ഉണ്ടായിരുന്നുള്ളു. ഇങ്ങനെ റൈസ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. ഇത് നമ്മളിപ്പോ ഉള്ളത് ദാൽ ലേക്കിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അതാണ്. നമ്മളിവിടെ ഷോപ്പിൽ ഒരു സാധനം നോക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ്. ബൈ ഈ ഷോപ്പിലെ.